സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. COVID-19 ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ കൊറോണ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പ്രധാനമന്ത്രിയുടെ വളരെ അടുത്ത പ്രസ്താവന പ്രകാരം രാജ്യം ഗുരുതരമായൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. എന്നാൽ ഈ സമയത്തും ഇന്ത്യൻ യുവത മറ്റൊരു കാര്യത്തിലാണ് വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സൈബർ ലോകത്ത് വലിയ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. യൂട്യൂബേഴ്സും ടിക്ടോക്ക് ആക്ടേഴ്സും തമ്മിലുള്ള ഫൈറ്റ്, പ്രധാനമായും പ്രമുഖ യൂട്യൂബറായിട്ടുള്ള കാരി മിനാട്ടിയും ടിക്ടോക്ക് ആക്ടറായിട്ടുള്ള ആമിർ സിദ്ദീഖിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ടിക്ടോക്കിൻ്റെ റേറ്റിംഗ് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും അത് നീങ്ങി. ഈ രീതിയിൽ സൈബർ ഇടങ്ങളിൽ രണ്ട് ഫാൻസുകളും തമ്മിലുള്ള പരസ്പരം പോർവിളികൾ, തർക്കങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതേ സാഹചര്യത്തിൽ തന്നെ, ഇതേ സമയത്ത് തന്നെ ഇംഗ്ലീഷ് സ്റ്റൈലിനെ കോപ്പി ചെയ്തുകൊണ്ട് കേരളത്തിലും ഒരാൾ ടിക്ടോക്ക് റോസ്റ്റിങ്ങുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങൾക്കൊക്കെ സുപരിചിതനായിട്ടുള്ള അർജുൻ. അർജുൻ ടിക്ടോക്ക് റോസ്റ്റിംഗ് വീഡിയോസുമായി വളരെ വേഗത്തിലാണ് വളർന്നു പോയത്, വളരെ വേഗത്തിലാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുത്തത്. അർജുൻ്റെ ഇത്ര പെട്ടെന്നുള്ള വിജയത്തിൻ്റെ പിന്നിൽ 4 ദിവസങ്ങൾ കൊണ്ടാണ് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത്. എന്താണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള കാരണം? എന്താണ്, ആരാണ് അർജുനെ വിജയിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അർജുൻ ചെയ്ത ടിക്ടോക്ക് റോസ്റ്റിംഗ് വീഡിയോസിന്, റിയാക്ഷൻ വീഡിയോകൾക്ക് ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയത് എന്നൊക്കെ വിവിധ തരത്തിലുള്ള അനാലിസിസുകൾ നടന്നു കഴിഞ്ഞു. പലരും അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ടിക്ടോക്ക് റോസ്റ്റിംഗ് വീഡിയോസ് വിജയിച്ചതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്ര വശങ്ങളെപ്പറ്റി ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അവരുടേതായ അനാലിസിസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വളരെ ഗൗരവമുള്ളതും എന്നാൽ ആരും അത്ര തന്നെ ശ്രദ്ധിക്കാതെ പോയതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ട്രോളുകളുടെ മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ ഞാൻ ചെയ്ത ലൈവ് വീഡിയോ കണ്ട് പലരും എന്നോട് ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ പറഞ്ഞ അപകടകരമായ ട്രോളുകളുടെ കൂട്ടത്തിൽ അർജുൻ ചെയ്ത ട്രോൾ വീഡിയോസ് പെടുമോ? അർജുൻ ചെയ്യുന്നത് ട്രോളാണോ? നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ. യഥാർത്ഥത്തിൽ എന്താണ് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്ത ഈ റോസ്റ്റിംഗ് വീഡിയോസ് ഇത്രമാത്രം വിജയകരമായതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? അത് അർജുൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അർജുൻ പറയുന്ന കാരണം, എന്താണ്, എന്താണ് ആ വിജയത്തിൻ്റെ കാരണം എന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. അർജുനെ പൊക്കിക്കൊണ്ടെന്ന് അറിയ യൂട്യൂബില് ഉപേദിക്കാണ് ഒരു വലിയ താങ്ക്സ് പറയേണ്ടത്. ഭയങ്കര വലിയ താങ്ക്സ് അല്ല, അതുകൊണ്ടല്ലേ പുള്ളി ഇട്ടത്, കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടു, പുള്ളിയുടെ സബ്സ്ക്രൈബറും കൂടി അത് കാണട്ടെ എന്ന് ആലോചിച്ച്. അർജുൻ പറയുന്നതനുസരിച്ച് അർജുൻ ചെയ്ത വീഡിയോകൾ വിജയിക്കാനുള്ള കാരണം കേരളത്തിലെ പ്രശസ്തനായ ഒരു ട്രോളൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നതാണ്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്നതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള കാരണം. ഇവിടെ നമ്മൾ മറ്റു പല കാരണങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. ഇതിൽ ചില അപകട സൂചനകളുണ്ട്. മലയാളിയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായി ട്രോളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി വിശദമായി ട്രോളുകളുടെ മനഃശാസ്ത്രം എന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള അപകടം എന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അർജുൻ്റെ വീഡിയോക്ക് ഇത്രമാത്രം സ്വീകാര്യത കിട്ടുന്നത്, അതല്ലെങ്കിൽ അതൊരു ട്രെൻഡായി മാറുന്നത് ഒരു ട്രോളൻ അതിനെ ശരിവെച്ചു എന്നതാണ്, അതിനെ സപ്പോർട്ട് ചെയ്തു എന്നതാണ് ഇത്രമാത്രം വലിയ വിജയം കിട്ടാനുള്ള കാരണം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെയൊക്കെ മനസ്സിൽ, മലയാളിയുടെ മനസ്സിലെ ശരി തെറ്റുകൾക്കുള്ള മാനദണ്ഡം
ട്രോളന്മാരായി ട്രോളന്മാർ നിശ്ചയിക്കുന്നതാകുന്നുണ്ടോ? നമ്മളുടെ എല്ലാം ശരി തെറ്റുകളുടെ മാനദണ്ഡം ലൈക്കും ഷെയറിൻ്റെയും എണ്ണമായി മാറുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. നമ്മളുടെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം ലൈക്കും ഷെയറുമായാൽ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമായാൽ, ട്രോളന്മാരെടുക്കുന്ന നിലപാടുകളായാൽ, അത് നമ്മളുടെ സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. സാംസ്കാരികമായ അധപ്പതത്തിനുള്ള വലിയ ഒരു കാരണമായി അത് തീരും. നമ്മൾ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പേരിൽ, വലിയ പാരമ്പര്യത്തിൻ്റെ പേരിലൊക്കെ മേനി നടക്കുന്ന മലയാളികൾ ജാഗ്രതയോടുകൂടി വേണം ഇതിനെ കാണാൻ. ട്രോളന്മാർ ശരിവെക്കുന്ന ഒരു കാര്യത്തെ, അവർ പ്രമോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ പിന്നിലേക്ക് മലയാളികൾ ഒന്നടങ്കം പോകുന്നു എന്നത്, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു പൊതുജീവിതത്തിൽ അജണ്ടകൾ നിശ്ചയിക്കുന്നത് പലപ്പോഴും ട്രോളന്മാരാണ് എന്ന് വരുന്നത് വലിയ അപകടമാണ്. ഇതിലേറെ അപകടത്തോടു കൂടി നമ്മൾ കാണേണ്ട വിഷയമാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളെടുത്ത സ്റ്റാൻഡ്. മാധ്യമങ്ങൾ അർജുവിനെ ഒരു സാമൂഹിക രംഗത്തെ, സോഷ്യൽ രംഗത്തെ അത്ഭുതം എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചത്. മാധ്യമങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യം എന്ന അർത്ഥത്തിൽ വലിയ ധർമ്മം നിർവഹിക്കാനുള്ള ഒരു വിഭാഗമാണ് മാധ്യമം. സമൂഹത്തിലെ അപജയങ്ങൾക്കെതിരെ അപജയങ്ങളെ തുറന്നു കാണിക്കാൻ, ഭരണത്തിൻ്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കാൻ, അധാർമ്മികതകൾക്കെതിരെ ശബ്ദിക്കാൻ, സത്യത്തിന് നേരെ സത്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഇതിനൊക്കെ നിലകൊള്ളേണ്ടവരാണ് മാധ്യമങ്ങൾ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരുപാട് തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും എന്താണ് അർജുൻ ചെയ്ത വീഡിയോകളുടെ പിന്നിലുള്ള അപകടം, അതെന്തുകൊണ്ടാണ് പ്രശ്നമാകുന്നത് എന്നതിലേക്ക് ഞാൻ വരാം. ഒരുപാട് അപകട സൂചനകളുള്ള ഒന്നായിട്ട് പോലും അർജുൻ വീഡിയോകൾ, അല്ലെങ്കിൽ അർജുവിൻ്റെ വരവിനെ സോഷ്യൽ മീഡിയ രംഗത്തെ, അല്ലെങ്കിൽ സാമൂഹിക രംഗത്തെ ഒരു അത്ഭുതമായി മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. മാധ്യമങ്ങൾ ഒരു ട്രെൻഡിന് പുറത്ത് പോകുന്നു എന്നത്, മാധ്യമങ്ങൾ വ്യൂവേഴ്സിനെ കൂട്ടാൻ എന്തു താല്പര്യങ്ങളുടെയും പിന്നാലെ പോകുന്നു എന്നത് നിസ്സാരമായി കണ്ടുകൂടാ. മാധ്യമങ്ങൾക്ക് കൃത്യമായ റോളുണ്ട്. മാധ്യമങ്ങൾ ഇങ്ങനെ ട്രെൻഡിന് പുറത്ത് പോയാൽ, വ്യൂവേഴ്സിൻ്റെ താല്പര്യത്തിൽ മാത്രം നോക്കിയാൽ, അതിന് പിറകെ പോയാൽ വലിയ അപകടങ്ങൾ സമൂഹത്തിൽ സംഭവിക്കും. രണ്ടാമതായി നമ്മൾ വലിയ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം ഇതാണ്. മാധ്യമങ്ങൾ അർജുൻ വീഡിയോസിനെ വലിയ ആഘോഷമായി കാണുകയാണ്. ഇവിടെ അർജുൻ വീഡിയോസ് ചെയ്തിട്ടുള്ള റോസ്റ്റിംഗ് വീഡിയോസിൽ എന്താണ് പ്രശ്നം? പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പലരും അതിൻ്റെ പ്രചാരകരാകുന്നത് ടിക്ടോക്കിൽ കാണിക്കുന്ന ആഭാസങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടാണ്. ടിക്ടോക്കിൽ കാണിച്ചിട്ട്, ടിക്ടോക്ക് തുറന്നാൽ കാണുന്ന കൗമാരപ്രായക്കാരുടെ വിവിധ ലീലാവിലാസങ്ങളോടുള്ള ഭയങ്കരമായ അമർഷം പ്രകടിപ്പിക്കാനാണ് പലരും ഇതിനെ പിന്തുണച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകരാകുന്നത്, അല്ലെങ്കിൽ അർജുൻ ഫാൻസ് ആയിട്ട് മാറിയത്. അർജുന് നമുക്ക് പിന്തുണക്കാമായിരുന്നു, അർജുന് നമുക്ക് സപ്പോർട്ട് കൊടുക്കാമായിരുന്നു, പക്ഷെ അർജുൻ സ്വീകരിച്ച സമീപനം, അതിനെ സ്വീകരിച്ച മാർഗം ശരിയായില്ല എന്നതാണ്. എന്നുമാത്രമല്ല, അർജുൻ്റെ ഇൻറ്റൻഷനും അർജുൻ ഉദ്ദേശിച്ച, ഇതുകൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം വെച്ചതും ടിക്ടോക്കിനെ കറക്റ്റ് ചെയ്യാനോ ടിക്ടോക്കിലെ ആക്ടേഴ്സിനെ കറക്റ്റ് ചെയ്യാനോ അല്ല. ഒന്ന്, അർജുൻ ഈ വിഷയത്തിലേക്ക് വരുന്നത് ലോക്ക്ഡൗണിലെ ബോറടി മാറ്റാനാണ്. രണ്ടാമത്, അർജുൻ തന്നെ പറയുന്നു, ഞാനിതൊരു ടൈം പാസ്സായി, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം കാണുന്ന ഒന്നാണ്, അതല്ലാതെ ഒരാളെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടിക്ടോക്കിലെ ആഭാസങ്ങളെ ഇല്ലാതാക്കാനോ വേണ്ടി ചെയ്തതല്ല സത്യത്തിൽ ഈ വീഡിയോസ്. ഇനി അങ്ങനെയാണ് ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആ അർത്ഥത്തിലാണ് അർജുനെ പിന്തുണക്കുന്നത് എങ്കിൽ, നിങ്ങളൊന്ന് ആലോചിക്കുക, അർജുൻ ചെയ്തിട്ടുള്ള വീഡിയോസിനെ ഓരോന്നോരോന്നായി എടുത്തു പരിശോധിക്കുക, എത്രമാത്രം അധിക്ഷേപങ്ങളാണ്, എത്രമാത്രം ഇൻസൾട്ടിങ് സെൻറ്റൻസുകളും പിന്നെ പ്രയോഗങ്ങളുമാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, പല അർത്ഥത്തിലും അധിക്ഷേപങ്ങൾ നടത്തുന്ന രീതിയിൽ എന്തുമാത്രം പ്രയോഗങ്ങൾ ആ വീഡിയോയിലൊക്കെയുണ്ട്. ഇത് ശരിയാണോ? നമ്മൾ ലക്ഷ്യം മാത്രം, ലക്ഷ്യവും മാർഗവും ശരിയാവുക എന്നതാണ് പ്രധാനം. അപ്പോൾ ആ അർത്ഥത്തിൽ അർജുവിനെ പിന്തുണക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അർജുവിന് അത് ഒരു നല്ല രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ വലിയ അർത്ഥത്തിലുള്ള പിന്തുണ കിട്ടുമായിരുന്നു, പക്ഷെ നമുക്കത് പിന്തുണക്കാൻ നിർവാഹമില്ലാതായിപ്പോയി. പലരും പറയുന്നത് അർജുൻ ചെയ്ത വീഡിയോകൾ അതൊരു ജോക്കായിട്ട് മാത്രം കാണേണ്ടതാണ്, അതൊരു അർജുൻ തന്നെ ചില ഇൻ്റർവ്യൂകളിൽ പറയുന്നുണ്ട്, അത് ഒരു ഒരു തമാശ രൂപത്തിൽ മാത്രം കാണേണ്ട ഒന്നാണ് എന്നതാണ്. ഇവിടെയും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, തമാശ മറ്റൊരാൾക്ക് നേരെയുള്ള ക്രൂരതയാവാൻ പാടില്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാവാൻ പാടില്ല. പണ്ട് പഴയകാല സിനിമകളിൽ കാണുന്ന ഒരു ട്രെൻഡുണ്ടായിരുന്നു, തമാശക്ക് വേണ്ടി സമൂഹത്തിൽ ഇടം നഷ്ടപ്പെട്ട, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട പലരെയും കൂട്ടുപിടിക്കുക, ദരിദ്രനെ കൂട്ടുപിടിക്കുക,
അതല്ലെങ്കിൽ അന്ധനെ കൂട്ടുപിടിക്കുക, മാനസിക രോഗിയെ ഉപയോഗിക്കുക, ഇവരെയൊക്കെ വെച്ച് തമാശകൾ ചെയ്യുമ്പോൾ പ്രേക്ഷകരെ എളുപ്പത്തിൽ ചിരിപ്പിക്കാനാകും. വലിയ ക്രിയാത്മകത ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. ഈ രീതിയിൽ തമാശകൾ ഉണ്ടാക്കുകയും അത് അതനുഭവിക്കുന്നവൻ്റെ വേദനയെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് അർജുനും പോകുന്നത്. അർജുൻ ചെയ്യുന്നതും അത് തന്നെയാണ്. അർജുനന് തമാശയാണെങ്കിൽ ക്രിയാത്മകത ഉപയോഗിക്കാം, പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ നല്ല വഴികൾ തേടാം. ഇത് സംഗതി എളുപ്പമാണ്, പക്ഷേ ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും തോറും വലിയ അളവിലുള്ള വിഷമാണ് അയാൾ വമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ രംഗത്തെ സാമൂഹിക ഈ മാധ്യമങ്ങളെ വലിയ അർത്ഥത്തിൽ ദുഷിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. ചിലർ പറയുന്നത് ഇത് ഇതിനെ ഈ അർത്ഥത്തിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവർ ആ കൗമാരപ്രായക്കാർ കാണിക്കുന്ന ആഭാസങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്ന ന്യായീകരിക്കുന്നവർ ഇതുകൂടി ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെയാണോ നമ്മളതിനെ കറക്റ്റ് ചെയ്യേണ്ടത്? മറ്റൊന്ന്, മറ്റു ചിലർ പറയുന്നു അങ്ങനെ ഇൻസൾട്ടിങ് ചെയ്തിട്ടുള്ള പ്രയോഗങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. കേവലം ഒരു മാപ്പിൽ തീരുന്നതാണോ ഈ ചെയ്തിട്ടുള്ള ചൈതികൾ? ഇനി അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ മാപ്പ് പറഞ്ഞു എങ്കിൽ അദ്ദേഹം ആ ചെയ്ത വീഡിയോസ് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടോ? കാലാകാലത്തേക്കും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നായി അത് അവശേഷിക്കുകയാണ്. ഈ മാപ്പ് പറച്ചിലുകൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള കോപ്രാടിത്തരം മാത്രമാണ്. ഈ മാപ്പ് പറച്ചിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അതുകൊണ്ട് വലിയ നീചമായ ഒരു പ്രവൃത്തിയാണ് അർജുൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അർജുൻ തിരിച്ചറിയേണ്ടതുണ്ട്. അർജുൻ പറയുന്നത് ലവ് സ്നേഹം സ്പ്രെഡ് ചെയ്യണം എന്നാണ്. പക്ഷേ എന്താണ് അർജുൻ ചെയ്ത റിയാക്ഷൻ വീഡിയോസിൻ്റെ ഔട്ട്കം? ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നു എന്നതാണ്, പരസ്പരം വിദ്വേഷം വളർത്തുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഔട്ട്കം. അർജുൻ പറയുന്നു നിങ്ങൾ അങ്ങനെ ഇതിനെ പേഴ്സണലായിട്ട് ഹരാസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കരുത്, പലപ്പോഴും ഇത് കുടുംബങ്ങളെ വരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇത് പോയിട്ടുണ്ട്. പക്ഷെ അർജുൻ പറയുന്നു അങ്ങനെയൊന്നും ചെയ്യരുത്. അർജുൻ പറഞ്ഞാൽ ഇത് അവസാനിക്കാൻ പോകുന്നുണ്ടോ? ചെയ്യരുതെന്ന് പറഞ്ഞാൽ അർജുൻ ഫാൻസ് ഇത് ചെയ്യാതിരിക്കുമോ? നമ്മളുടെ യൂത്ത് ക്രിയാത്മകമായി ഈ രാജ്യനിർമ്മിതിയിൽ ഭാഗമാക്കാൻ വേണ്ട നമ്മളുടെ യൂത്ത് അവരുടെ സമയങ്ങളെ, അവരുടെ ക്രിയാത്മകതയെ, അവരുടെ ശേഷിയെ ഇങ്ങനെ ചിലതിൽ തളച്ചിട്ടാൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അർജുൻ കറക്റ്റ് ചെയ്യണം, അവൻ്റെ കഴിവുകൾ പുറത്തെടുക്കണം. ക്രിയാത്മകമായി ടിക്ടോക്കിനെ കറക്റ്റ് ചെയ്യാം, റിയാക്ട് ചെയ്യാം, പക്ഷേ അത് തെറ്റായ മാർഗത്തിലൂടെയാവരുത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ട്രോളുകളുടെ പിന്നിലും ഇത്തരം റിയാക്ഷൻ വീഡിയോകളുടെ പിന്നിലുമുള്ള അപകടങ്ങളെ തിരിച്ചറിയണം നമ്മൾ, ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.